தெய்வம் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் தெய்வம் சர்வசக்தன் சர்வம் சிருஷ்டிச்சவன் சர்வம் பரிக்குன்னவன் சர்வாதிபன் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் எல்ஷதாய். பிரைஸ் தி லார்ட், பிரைஸ் தி லார்ட், ஹல்லேலூயா, ஹல்லேலூயா. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്മസിന്റെ വലിയ സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ യേശുക്രിസ്തുവിന്റെ ലോകമെമ്പാടുമുള്ള സകല മർത്തൃക്കമുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥയായ യേശുക്രിസ്തുവിന്റെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചപ്പോൾ, വചനം സ്വീകരിച്ചപ്പോൾ, എങ്ങനെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ആ വ്യക്തിയുടെ അനുഭവം തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലിൻസി. ഞാൻ 2016 ലൂപ്പസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. അതിന് മുന്നേ തന്നെ എനിക്ക് ഡെലിവറിയിലൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖം ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആദ്യം ഒരു മാസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പള്ളിയിൽ നിന്ന് വന്ന ഒരു റെനിമാമ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. റെനിമാമയാണ് ആദ്യം എന്നോട് വട്ടായിലച്ഛന്റെ അഭിഷേകാഗ്നി റെനിമാമയുണ്ട് ഇവിടെ. റെനിമാമ പറഞ്ഞാണ് ഞാൻ ആദ്യം അഭിഷേകാഗ്നി കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ. അങ്ങനെയാണ് എനിക്ക്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന അത്രേ സമയങ്ങൾ, ഞാൻ 3 മാസത്തോളം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, അത്രയും 3 മാസവും അത് കേട്ട് എന്നെ ജീവനോട് വെച്ചത് ഞാൻ എന്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരാളാണ്. അച്ഛനും അച്ഛന്റെ പ്രാർത്ഥനയും ഈ അസുഖത്തിൽ കൂടെ ഞാൻ എന്റെ സ്കിന്ന്, എന്റെ ഹെയർ, എന്റെ നെയിൽസ് എല്ലാമേ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. എന്റെ പ്ലേറ്റ്ലെറ്റ്, എന്റെ ബ്ലഡ് കൗണ്ട് 0 ആയതാണ്. പ്ലേറ്റ്ലെറ്റ്, WBC RBC ഇതെല്ലാം കുറഞ്ഞതാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു വലിയ മിറക്കിൾ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസം പിള്ളേരെ, എനിക്ക് 3 പിള്ളേരുണ്ട്. അവരെ കാണാനോ എടുക്കാനോ എന്റെ അടുത്ത് തൊടാൻ ഞാൻ എന്റെ ദേഹമെല്ലാം നീര് വെച്ച്, മുടി പോയി, എന്റെ സ്കിൻ മൊത്തം പീൽ ചെയ്ത്, ഒരു പ്ലാസ്റ്റിക്കിൽ മരുന്ന് കെട്ടിയായിരുന്നു അവരെന്നെ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും, ദേഹം മൊത്തം ഒരു കോർട്ടിക്കോസ്റ്റിറോയിഡ് ക്രീം മാത്രം എനിക്ക് ദേഹത്ത് തൊടാൻ പറ്റത്തില്ല. എന്റെ നഖവും എന്റെ മുടി എല്ലാം പോയതാണ് ഈ അസുഖം കാരണം. അവര് പറഞ്ഞു സ്ലോലി ഇത് എന്റെ ഓരോ ഓർഗൻസിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇതിൽ നിന്ന് റിക്കൂപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ലൈഫ് ലോങ് മെഡിസിൻ വേണമെന്ന്. ഇതെല്ലാം കേട്ട് എന്റെ പേരൻസ് നാട്ടിലിരുന്ന് വിഷമിച്ച് എന്നെ വിളിച്ച് വരുത്തി എന്നെ ഫ്ലൈ ചെയ്ത് അവിടെ കൊണ്ട് വെല്ലൂരിൽ പോയി എന്റെ പേരൻസിന് ഇതെല്ലാം അവിടുത്തെ ഡോക്ടറെ പറഞ്ഞ കേൾക്കണം. ഇവിടെ അവർ ഓവർ ഡയഗ്നോസ് ചെയ്യുമെന്ന് പറഞ്ഞു. വെല്ലൂരുകാർ ഇത് തന്നെ പറഞ്ഞു, കണ്ടത് എല്ലാരും പറഞ്ഞു ഇത് തന്നെ. ഇത് ലൂപ്പസിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ഇനി ക്യൂർ ഒന്നുമില്ല ഇതിന്. ഇത് ഫ്ലെയറപ്പ് വരാതെ സൂക്ഷിക്കുക, അത്ര മാത്രമുള്ളൂ ചെയ്യാൻ. ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ദൈവത്തിനോട്, ദൈവ ഇഷ്ടം ഇതാണെങ്കിൽ എനിക്ക് നടക്കാനോ കുനിയാനോ അനങ്ങാനോ പറ്റത്തില്ല. ഇത് വെച്ച് ദൈവ ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ദൈവം തന്നതിനെല്ലാം ഞാൻ നന്ദി പറഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഈ വീഡിയോ കണ്ട് എനിക്ക്, ഞാനും എന്റെ ദൈവവും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തിനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു. ഒരു സമയമായപ്പോ എല്ലാത്തിനും നന്ദി പറഞ്ഞു. അതോടെ എന്റെ, പിന്നെ ഞാൻ തിരിച്ചു വന്ന് എന്റെ ബ്ലഡ് വർക്ക് ചെയ്തപ്പോ ആ ഡോക്ടർ പോലും എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ലേ ഇത് ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇത് 6 മാസം കഴിഞ്ഞാണ് ആ ഡോക്ടർ എന്നെ കാണുന്നത്. അവര് പറഞ്ഞു ഇത്രയും മിറാക്കുലസ്ലി ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇനിയും ക്യൂർ ആയിക്കോളും. വാട്ട് എവർ യു ബിലീവ് ഇൻ ഹാസ് പവർ ഇൻ ഇറ്റ്, ജസ്റ്റ് കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്ന് അവരെന്നോട് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ സഹോദരൻ മുടി പോയി, സ്കിൻ പോയി, തൊലി പോയി, നഖം, എന്താ എന്തൊക്കെ മൈക്കിൽ കൂടെ പറഞ്ഞോ,
എനിക്ക് കാലൊന്നും താഴെ കുത്താൻ പറ്റത്തില്ല, സോളയിലൊക്കെ ഇങ്ങനെ ബ്ലിസ്റ്റർ വന്ന് എനിക്ക് എന്റെ ദേഹം മൊത്തം പറഞ്ഞാ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തൊലി പോയി, തൊലി ഇതെല്ലാം കൂടി നീര് വെച്ച് ഇതെല്ലാം കൂടി പൊട്ടും, സ്കിന്നെല്ലാം പൊട്ടുമായിരുന്നു. അപ്പൊ മുടി പോയി, മുടിയും നെയിൽസും എല്ലാം പോയി, ഇതൊക്കെ പോയി. ആദ്യം അവർ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ ഫ്ലെയർ അപ്പ് ഉണ്ടായത്. അപ്പൊ അവർക്ക് എന്തോ ചെയ്യണോന്ന് അറിയത്തില്ല. വേദന കാരണം നമുക്ക് ഒരു വിധത്തിൽ എങ്ങൂന്നും റിലീഫ് കിട്ടുന്നില്ല. പ്ലാസ്റ്റിക് കൂടുന്നകത്ത് മരുന്നിട്ട് അതിനുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു അല്ലേ. എല്ലാ 2 hours അവരിങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടേയിരുന്നു. ഇതിൽ നിന്ന് ക്യൂർ ഈ സമയത്താണ് റെനുമാമ അത് വെറുതെ അല്ല, റെനുമാമ റെനുമാമ എന്ന് പറഞ്ഞത്. മാമാ റെനുമാമ ഇവിടെ തന്നെയുണ്ട്. റെനുമാമ ആദ്യം എനിക്ക് റെനുമാമ വിശ്വാസം പറഞ്ഞു കൊടുത്തു. റെനുമാമ പറഞ്ഞു നിന്നെ ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ കെട്ടി വെച്ചാലും നിന്നെ എന്തായാലും മറ്റേ പെട്ടിക്ക് അതിടാൻ സമ്മതിക്കില്ല, കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. ജ്ഞാനം 16:12 കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത്. ഇത് നല്ല ബോധ്യമുള്ള റെനുമാമ ഉണ്ടായിരുന്നു. ആ മാമേനെ കർത്താവ് കൊണ്ടുവന്നില്ലേ? ഓ മാമാ പ്രൈസ് ദ ലോർഡ്. ആ മാമയ്ക്ക് ആ മാമ വിശ്വാസം പറഞ്ഞ്. നമ്മുടെ ഒരു പ്രത്യേകത ആരും മിണ്ടിയല്ല, എല്ലാവരും അവരെ പോകറ്റിട്ടുണ്ട് നടക്കാണ്. പറയണം വിശ്വാസം. മാമ പറഞ്ഞു പേടിക്കണ്ട, ഇത് ഇത്രയും ക്രിട്ടിക്കൽ ആണെങ്കിലും വചനത്തിന് സൗഖ്യമുണ്ട്, നീ അഭിഷേകത്തിന് കാണ്, എന്നിട്ട് യൂട്യൂബിൽ അഭിഷേകത്തിന് കണ്ട്. എന്റെ ഹോസ്പിറ്റലിൽ കിടന്ന 3 months ഞാൻ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ച് ഞാനും ദൈവവും മാത്രം ദൈവം തൊട്ട് എന്നെ ക്യൂർ ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, എന്റെ പിള്ളേരുടെ കാര്യം നോക്കുന്നു. എന്റെ ലൈഫ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലിവിംഗ് ഗോഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതായത് കുട്ടികളൊന്നും എടുക്കാൻ പറ്റില്ല, അടുത്തൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അവരോട് പറഞ്ഞു ആരും എന്നെ കാണാൻ വരുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് എന്നെ തന്നെ കാണുന്ന ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ പിന്നെ ആരും ആരും പേടിച്ചു പോകും നമ്മളെ ആ സമയങ്ങളിൽ കണ്ടാല്. 3 months കുട്ടികളെ കാണാൻ പറ്റാതെ എന്റെ ഹസ്ബൻഡ് ആണ് കുട്ടികളുടെ കാര്യം എല്ലാം നോക്കിയത്. ഈശോയും വചനവും മാത്രമായിട്ട് 3 months മാത്രം റിക്കവറി ചെയ്തു. എന്തൊരു സംഭവം ഇത്! യേശു ജീവിക്കുന്നു. എന്നെ കണ്ട് ഡോക്ടേഴ്സ് എല്ലാരും പറഞ്ഞു, whatever you are believing in has power in it, you do what you are doing. നീ എന്താണ് അതാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ ഡോക്ടർ. സോ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ അത്ഭുതകരമായി ഒരു വ്യക്തിയുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ യേശു ഇടപെട്ടു. ക്രിസ്മസ് ഈശോയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്, സകല ജനത്തിന് വേണ്ടിയുള്ള സദ്വാർത്തയാണ്. തകർന്നവർക്കും വേദനിക്കുന്നവർക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർക്കും എല്ലാവരുടെ മേലും പ്രത്യാശ കൊണ്ടുവരുന്ന തിരുനാളാണ് ക്രിസ്മസ്. ക്രിസ്മസ് പ്രത്യാശയുടെ തിരുനാളാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശു പ്രത്യാശയുടെ പ്രതീകമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും ഈ സമയം ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളും മുതിർന്നവരും മുഴുവൻ ആളുകളും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി എത്രമാത്രം ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഈ രാത്രി ഈ സമയം കർത്താവ് അവിടുന്ന് ഹൃദയങ്ങളെ സ്പർശിക്കണമേ, അവിടുന്ന് ഹൃദയങ്ങളെ തുറക്കണമേ, അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഓരോ ഹൃദയങ്ങളിലേക്കും വേണ്ടി ജീവനെ പകരണമേ, തളർന്നിരിക്കുന്നവരെ വീണ്ടും പടുത്തുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2 2:8-12 വരെയുള്ള തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്.
ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കു വേണ്ടി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണിത്. നമുക്ക് വളരെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണിത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം, വിശുദ്ധ ലൂക്ക 2:11, അവിടെ ദൈവദൂതന്മാർ ആട്ടിടയന്മാരെ അറിയിക്കുന്ന അതിപ്രധാനമായ ഒരു സ്വർഗീയ രഹസ്യമുണ്ട്, ഒരു സ്വർഗീയ സന്ദേശമുണ്ട്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ രക്ഷകൻ നിങ്ങൾക്കു വേണ്ടി ജനിച്ച രക്ഷകനാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയാ, ഹാലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കണം, എനിക്ക് വേണ്ടി ജനിച്ച രക്ഷകനാണ് യേശു. നിങ്ങൾക്കു വേണ്ടി ജനിച്ച കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. സകല ജനത്തിന് വേണ്ടി, സകല കാലത്തും സകല ലോകത്തുമുള്ള സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണിത്. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലൂയാ, 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 ഹാലേലൂയാ. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വലിയ പ്രത്യാശയുടെ സദ്വാർത്തയാണ്. പ്രിയപ്പെട്ട ദൈവവൈതലെ, ഒരുപക്ഷെ ഇന്നെല്ലാം മൂടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, ഇരുളുകൊണ്ട് മൂടപ്പെട്ട്, പാപം കൊണ്ട് മൂടപ്പെട്ട്, നിരാശ കൊണ്ട് മൂടപ്പെട്ട്, സങ്കടം കൊണ്ട് മൂടപ്പെട്ട് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ മാമോദിസം മുങ്ങിയ വ്യക്തിയായിരിക്കാം, മാമോദിസം മുങ്ങാത്ത വ്യക്തിയായിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം, അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഒരു വ്യക്തി തൻ്റെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുത്താൽ എത്രയോ കരുണയോടെയാണ് യേശു ഇടപെട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹാലേലൂയാ, 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 ഹാലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട് പാപ്പച്ചൻ എന്നൊരു വ്യക്തിയുടെ അനുഭവം. അദ്ദേഹം അത് മാന്നാനം കൺവെൻഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ട് അദ്ദേഹം നല്ല നല്ല മാർഗങ്ങളിൽ നിന്ന് അകന്നു പോയി. അന്ധകാരത്തിൽ മൂടപ്പെട്ട്, ദൈവം നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, വിശ്വാസം ഇല്ലാതായി, ദൈവത്തെ തേടാനുള്ള ആഗ്രഹം പോലും ഇല്ലാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദൈവവചനത്തിനൊരു ഉത്സവം, ദൈവവചന കൺവെൻഷൻ മാന്നാനത്ത് വന്നത്. ഉടനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ ഒരു പ്രേരണയുണ്ട്. അദ്ദേഹം അത് വന്ന് കൂടി സകല ജനത്തിനും സന്തോഷത്തിനും സദ്വാർത്ഥിയായ യേശു ക്രിസ്തു അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രത്യാശയായി മാറിയത്, ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്റെ പേര് പാപ്പച്ചൻ. ഞാൻ ഇവിടെ കുട്ടിപ്പടിയിൽ താമസിച്ചോണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ അതിമ്പഴേക്ക് പോയിട്ട് 5.5 വർഷമായി. ഞാൻ എന്റെ 8 വയസ്സ് മുതൽ പേപ്പറിന്റെ പണിയുണ്ടായിരുന്നു, വീടുകളിൽ കൊണ്ടിടാൻ. അന്ന് മുതൽ വീട് വലിക്കാൻ തുടങ്ങിയതാണ്. അന്ന് സിഗരറ്റാ വലിച്ചോണ്ടിരുന്നത്, അത് ബീഡിയലാക്കി, ചെലവ് ബീഡിയലാക്കി, ബീഡിയലാക്കി ഒരു 8-9 കൂട് ഉണ്ടകേശാണ് ഒരു ദിവസം വലിച്ചോണ്ടിരുന്നത്. 9 കൂട് ഉണ്ടകേശ്, ഉണ്ടകേശ്, ദിനേശ്, ഉണ്ട ദിനേശ്, ഒരു 8 കൂട് 9 കൂട് വീഡിയാ വലിച്ചോണ്ടിരുന്നത് ഒറ്റ ദിവസം. ഒരു ദിവസം അതുപോലെ 15 വയസ്സിൽ ഇച്ചിരി തേങ്ങായുടെ പണി തുടങ്ങി, കൂലിപ്പണിക്ക് ഇറങ്ങി, തുമ്പാ പണിക്ക്. അന്ന് മുതല് കള്ള് കുടിക്കാനും തുടങ്ങി. എന്റെ പാപ്പച്ചൻ ചേട്ടാ, ഇപ്പൊ രണ്ട് കൂട്ടുകാരും ഒന്നിച്ചു കൂടി. ഇപ്പോൾ വയസ്സ് 60 ആയി.
ഈ 45 വർഷമായിട്ട് ഒരൊറ്റ ദിവസം പോലും കുടിക്കാതിരുന്നിട്ടില്ല. ഒരൊറ്റ ദിവസം പോലും കുർബാന മുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ പോലെയാണിത്. ഒരൊറ്റ ദിവസം പോലും കുടി മുടങ്ങിയിട്ടില്ല. സകല സമയം തെറ്റിയാൽ എനിക്കില്ലാത്ത അസുഖങ്ങൾ ഒന്നുമില്ല. ഉടനെ എന്നെ ആശുപത്രി കയറ്റണം. ഈ കള്ളു മുടങ്ങിയാൽ അങ്ങനെയായി എന്നെ ആശുപത്രി കയറ്റും. അത് കുടി കൂടിപ്പോയിട്ട് ലിവറിന് കല്ലാറ് അറിയത്. ഞാൻ എന്നെ ഔസേപ്പിതാവിനെ വിളിച്ച് എന്റെ ചെറുപ്പം പോയിട്ട് എന്റെ ഔസേപ്പിതാവ് എന്റെ കുടമാനി മുത്തമ്മേ എന്റെ തിരുകുടുംബമേ യേശുവേ സോത്രം യേശുവേ നന്ദി കർത്താവ് പ്രസിദ്ധാത്മാവിന്റെ എന്നെ നിറയ്ക്കണമേ. ഇത് എന്നും ഞാൻ കിടക്കാൻ നേരത്തെ ചെല്ലും കേൾക്കുമ്പോഴും ചെല്ലും. അത് കള്ളു കുടിച്ചാലും അത് മുടക്കിയിട്ടില്ല. ആരും മുടങ്ങിയിട്ടില്ല. പ്രത്യേകം നോട്ട് ചെയ്യണം. അത് കുടിച്ചവരെ അതായത് എന്തെല്ലാം ചെയ്താലും ദൈവഭയം വേണം. എന്നിട്ട് വീട്ടിൽ കുരിശുവരം പ്രാർത്ഥനയില്ല. വീട്ടിൽ കുരിശുവരം പ്രാർത്ഥനയില്ല. ഈ കുരിശുവരാണ് ഈ പറഞ്ഞത്. എന്റെ മുത്തിയമ്മേ ഒറ്റ കടപ്പാട്. വീട്ടിൽ പിള്ളേരൊക്കെ പറയും ഇവിടെ വന്നും കുരിശുവരം മേടിക്കാൻ വേണ്ടി ഇവിടെ വരും. ഓല മേടിച്ച് വ്യഞ്ജനിച്ച് ഈ പ്രസന്റെ അവിടെ ഞങ്ങൾ കുറെ കൂട്ടുകാർ കൂടിയിരിക്കും. അച്ഛന്റെ പ്രസംഗം കഴിയുമ്പം നേരെ വീട്ടിലോട്ട് പോവും. ഓലയായിട്ട് ഓല കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഷാപ്പിലോട്ട് പോവും. ഞായറാഴ്ചയോ സാപ്പിലോട്ട് പോവും. ഇപ്പോൾ ഞാൻ കള്ളു കുടിച്ചെന്ന് പറയുമ്പോ എല്ലാവർക്കും അത്ഭുത. എന്റെ സാക്ഷ്യം കേൾക്കാൻ പതിനെമ്പട നിൽപ്പുണ്ട്. എന്റെ സാക്ഷ്യം കേൾക്കാൻ പാപ്പത്തിൻ ചേട്ടൻ സംസാരിക്കുന്നു കേട്ടോ. അത് കേൾക്കാൻ വേണ്ടി 17 പേരും വന്നിരിക്കുക. ആർക്കും വിശ്വാസമില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കുട്ടിപ്പിടിക്കാൻ നിൽക്കുമ്പോ എന്റെ രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചാ നീ ഇപ്പൊ കഴിക്കുന്നില്ലല്ലോ. അന്നേരം മേലെ ഒരുത്തം പറഞ്ഞ് അവനെങ്ങാണ്ട് പോയി നിർത്തിയതാണെന്നും ഞാൻ ഇവിടെ വന്ന് എന്റെ ഔസേപ്പിതാവിന്റെ അരിച്ച വന്ന് എന്റെ ഔസേപ്പിതാവ് ഇത് നിർത്തിത്തന്നതാണ്. ബീഡി വഴി അന്ന് മുതൽ കുറവുണ്ടായിരുന്നു. ഞാൻ പാലായി പോയി ഇവിടെ ഔസേപ്പിതാവിന് പാലായി വെച്ച് എന്റെ വീടി വഴി ഇവിടെ മാറ്റി തരണമെന്ന്. അതുപോലെ പാലായി വെച്ചു എന്റെ വീടി പാലായി എവിടെ വെച്ചാൽ കൺവെൻഷൻ കൂടിയോ കൺവെൻഷൻ അച്ഛന്റെ ഡിസംബറിൽ നവംബറിൽ ഇവിടെ ഡിസംബറിൽ പാലായി. അല്ല അപ്പൊ നവംബറിൽ ഇവിടെ വന്ന് അഭിഷേക് കൺവെൻഷനാണ് പറഞ്ഞേ കഴിഞ്ഞ വർഷം. ഒരു മിനിറ്റ് ശ്വാസം വിടട്ടെ. എന്റെ പാപ്പച്ചേട്ടന്റെ പാപ്പച്ചേട്ടൻ പറഞ്ഞ കേൾക്കാൻ വേണ്ടി 17 പേരാണ് പ്രത്യേകം വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ കേക്ക് എനിക്ക് മനസ്സിലാകണം. എനിക്ക് ഇച്ചിരി പതുക്കെ മനസ്സിലാകണം. അട്ടപ്പാടി ബുദ്ധിയല്ലേ പതുക്കെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലൊന്ന് ശ്വാസം പിടിച്ച് മനസ്സിലാക്കിയെടുക്കട്ടെ. അതായത് കഴിഞ്ഞ നവംബറില് ഇവിടെ മാനാനം അഭിഷേകനിയില് വന്ന് ദേഷ്യപ്പെടാതെ കഴിഞ്ഞ നവംബറില് മാന്നാൻ അഭിഷേകം വന്ന് ഈ എന്റെ പിതാവേ എന്ന് ഒറ്റ വിളിയാണ്. അവിടെ നിന്ന് കള്ളുകുടി. പിന്നെ കള്ളു കുടിച്ചിട്ടില്ല. മൈക്കിന്റെ അടുത്ത് എന്താ പ്രശ്നം? കള്ളു കുടിച്ചിട്ടില്ല. കള്ളു കുടിക്കാൻ തോന്നുന്നില്ല. കഴിഞ്ഞ നവംബറിലെ അഭിഷേകം മാന്നാൻ അഭിഷേകം അവിടെ വെച്ച് നിർത്തി. സ്വിച്ച് ഓഫ് ചെയ്തോലെ അവിടെ നിർത്തി. സ്വിച്ച് ഓഫ് ആക്കണ പോലെ അവിടെ ഓഫായി പോയി. അതുപോലെ ബീഡിവലി എവിടെ പാലായി പോയി. ബീഡിവലി ഇവിടുന്ന് കുറഞ്ഞു പാലായി പോയി. അന്നേരം ഇവിടുന്ന് രണ്ടു കൂടലാക്കി. അതായത് 8-9 കൂടുണ്ടായിരുന്നു രണ്ടു കൂടാക്കി. അപ്പോഴാണ് ഡിസംബറിൽ പാലാ അഭിഷേക് കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടത്. പാലായി ചെന്നു. പാലായി ചെന്ന് അപ്പറേ മാറി മൂത്രം ഒഴിക്കാൻ നേരത്തെ അപ്പറേ മാറി ഇന്ന് ഒരു വീടി എത്തിച്ചപ്പോ അവിടെ ഒരു ഓളഞ്ചേച്ചി പറഞ്ഞു ചേട്ടാ അവിടെ വീടി വലിക്കാൻ വീടി വലി നിർത്താനാ ഞങ്ങൾ ഞാൻ വന്നാലും പറഞ്ഞു. അതുപോലെ നിൽക്കുകയും ചെയ്തു. അവിടെ വെച്ച് അവിടെ നിന്നു പിന്നെ ഇന്ന് വരെ. അപ്പൊ ഈ കൂട്ടുകാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാര് ഇപ്പോ അവരൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. 45 വർഷം മുടങ്ങാതെ കുടിച്ച ആളാണ് അല്ലേ? എനിക്കിത് എന്റെ 45 വർഷം പാപ്പച്ചേട്ടന്റെ ജീവിതത്തിൽ 48 വയസ്സ് മുതൽ തുടങ്ങിയ പുകവലി. പത്രം ഇടാൻ പോയപ്പോൾ വലിച്ചു തുടങ്ങിയതാണ്. 15 വയസ്സ് തേങ്ങാപ്പടി തുടങ്ങിയപ്പോൾ തുടങ്ങിയ കള്ളുകുടി. 15 തൊട്ട് 40 ഇപ്പം വയസ്സ് 60 അല്ലേ? 60 വയസ്സ് വരെ 45 വർഷം ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് അങ്ങോട്ട് മാറ്റി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ തകർന്ന ആത്മാവ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ ആത്മാവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല.
വിശ്വസിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. ആകെ ഈ ഒരു അന്ധകാര ബന്ധനത്തിൻ്റെ സന്തോഷം മാത്രം. പക്ഷേ അദ്ദേഹം കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് വചനം കേട്ട് അദ്ദേഹം ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിച്ച്. മലാക്കിയുടെ പുസ്തകത്തിൽ 4:2 തിരുലിഖിതം, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ആകുന്ന ആ സന്തോഷ വാർത്ത അറിയാത്ത അനേക ലക്ഷക്കണക്കിന് ജീവിതങ്ങളുണ്ട്. ഈ യേശു ക്രിസ്തു ആകുന്ന സന്തോഷ സദ്വാർത്ത അറിഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കണം. നമ്മുടെ ഹൃദയം നമ്മൾ യേശുവിന് വേണ്ടി തുറക്കണം. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നാൽ, എൻ്റെ കർത്താവെ, ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, പക്ഷെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞാൽ, അന്ന് യേശു വീട്ടിലേക്ക് വരും. ഉത്ഥാനം ചെയ്ത കർത്താവ്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ്, എനിക്ക് വേണ്ടി ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ഉണ്ണിയായി ജനിച്ച, കാലി തൊഴുത്തിൽ ജനിച്ച കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് അവൻ കടന്നു വരും. അവൻ്റെ സാന്നിധ്യം വഴി പ്രകടമായ വ്യത്യാസങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ പ്രദാനം ചെയ്യും. ജോസിയേട്ടൻ്റെ അനുഭവം അതാണ് നമുക്ക് തരുന്ന പാഠം. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ US ധ്യാനം നടത്തുമ്പോൾ ഡാളസിൽ ഒരു ജോസിയേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നത് തന്നെ ലോക സന്തോഷത്തിന് വേണ്ടി, ലോകത്തിലെ ഒരു വലിയ മനുഷ്യനാകാൻ വേണ്ടിയാണ്. എന്നാൽ അദ്ദേഹം ഒരു നാൾ കർത്താവിൻ്റെ കരുണയാൽ യേശുവിന് വേണ്ടി ഹൃദയം തുറക്കാൻ ഇടവന്നു. ആ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. 1997 ഡാളസിൽ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ ധ്യാന ശുശ്രൂഷ നടത്തുകയായിരുന്നു. അവിടെ ഗാർലൻഡിലുള്ള ഗുഡ് ഷെപ്പേർഡ് കാത്തലിക് ചർച്ചിലായിരുന്നു അന്നത്തെ ധ്യാനം നടത്തിയിരുന്നത്. ഞാൻ ധ്യാനത്തിനായിട്ട് കടന്നു പോവുകയും അന്ന് എൻ്റെ മോന് 2 തികഞ്ഞില്ലായിരുന്നു. ആ സമയത്താണ് ഈ ധ്യാനം നടക്കുന്നത്. കുഞ്ഞുമായിട്ടാണ് ഞാൻ ആ ദേവാലയത്തിലേക്ക് ധ്യാനത്തിന് കടന്നിരുന്നത്. പക്ഷേ ഈ കുഞ്ഞിന് ഒത്തിരി അലർജി ഉണ്ടായിരുന്നു. ഈ ഇവന്റെ അലർജി കാരണം എനിക്ക് ധ്യാനം കൂടാൻ ഒരു നിമിഷം പോലും ആ ദേവാലയത്തിൽ കയറിയിരുന്ന് ധ്യാനം കൂടുവാൻ സാധിച്ചില്ല. ആ ദിവസം മുഴുവനും പുറത്തുകൂടെ ഈ കുഞ്ഞുമായിട്ട് ഞാൻ നടക്കുകയായിരുന്നു. അച്ഛൻ താമസിച്ചിരുന്നത് ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഞാൻ ആ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചു, എനിക്ക് നായിക്കമ്പറമ്പിൽ അച്ഛനെ കൊണ്ട് എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കാവോ, അച്ഛൻ പ്രാർത്ഥിച്ചാൽ ഇവൻ്റെ ഈ അസുഖം മാറി അങ്ങനെ എനിക്ക് ധ്യാനം കൂടാവല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാനത് അങ്ങനെ ചോദിച്ചത്. ഏതായാലും ആ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, വൈകിട്ട് വീട്ടിലോട്ട് വരിക. അതുപോലെ ഞാൻ വൈകിട്ട് അച്ഛൻ താമസിച്ച ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും മോന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ കുറച്ച് ദൂരെയായിട്ട്, ഞാൻ നിന്നതിൻ്റെ ഒരു 30 ദൂരെയായിട്ടാണ് അച്ഛൻ ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച്, അച്ഛൻ തലയിൽ കൈവച്ച് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, മാതാപിതാക്കളുടെ മദ്യപാനവും തിന്മയും പാപത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുന്നു. ഇത് ഈ അച്ഛൻ്റെ, അച്ഛൻ എന്നോടല്ല, ഇത് അച്ഛന് തന്നെ കിട്ടിയ ബോധ്യത്തില് അച്ഛൻ ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് ഞാൻ ദൂരെ ഇരുന്ന് കേൾക്കുകയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ പാവപ്പെട്ട അച്ഛൻ്റെ അടുത്ത് ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ, എൻ്റെ ജീവിതത്തെ ഒത്തിരി ക്രമപ്പെടുത്താനുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഞാൻ മദ്യപാനത്തിലും ഒരുപാട് ലോകത്തിൻ്റെ മകനായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കായിരുന്നു വില കൊടുത്തിരുന്നത്. ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണം, വലിയ ഒത്തിരി പണം ഉണ്ടാക്കണം, ഒത്തിരി പ്രശസ്തി നേടണം, ഒത്തിരി ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാകണം എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടെ ആ കാലഘട്ടത്തിൽ നടന്ന കാലഘട്ടത്തിൽ, അതും നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നു വന്നപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല നല്ല മദ്യങ്ങൾ, നല്ല ബ്രാൻഡ്, ജോണി വാക്കർ അങ്ങനെയുള്ള ഏറ്റവും നല്ല ബ്രാൻഡ് മദ്യം അമേരിക്കയിൽ വളരെ സുലഭമാണ്, അതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ, ഇതെല്ലാം ഈ ഉദ്ദേശങ്ങളോടെയാണ്. പക്ഷേ ഈ ഒരു അനുഭവം ആ അച്ഛൻ ആ പ്രാർത്ഥിച്ച സമയത്ത്
കുഞ്ഞിലു എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് വലിയൊരു ബോധ്യം തന്നു. നീ എന്താണ് ആലോചിക്കുന്നത്? ഈ ഇത്രയും നിന്റെ കുഞ്ഞിനെ ഒരു തിന്മയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നിന്റെ ഇഷ്ടപ്രകാരം ജീവിതം നയിച്ചിട്ട് ആ കൃത്യസമയത്ത് എന്റെ ചങ്ക് തുളയ്ക്കുന്ന രീതിയിൽ ഒരു അസ്ത്രം വന്ന് കയറുന്നത് പോലെ ഒരു ശക്തി എന്നിലേക്ക് വന്ന് കയറുകയും ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ്ലി എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി. ഞാൻ ഈ തിന്മയിൽ നിന്ന് ഈ സമയത്ത് വിട്ടുമാറുകയും ഞാൻ ഈ മദ്യപാനത്തിലോ മറ്റുള്ള ലോകത്തിന്റെ ഈ ആസക്തികളിൽ നിന്ന് വിമുക്തനായിട്ട് ഈശോയോടുകൂടെ ജീവിക്കുവാനുള്ള വലിയൊരു ബോധ്യം ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തരികയും അപ്പോൾ കിട്ടിയ ആ ബോധ്യം അത് കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ അത് ഏറ്റവും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഈശോ എനിക്ക് കൃപ തന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ള സാക്ഷ്യം. സഹോദരങ്ങളെ, ഞാൻ പറയുന്ന സമയത്ത് ഈ അന്ന് ഞാൻ ആ തീരുമാനമെടുത്തു. എന്റെ കുഞ്ഞ് അത്രയും വലിയ അലർജി ഉണ്ടായിരുന്ന ആ കുഞ്ഞ് യോശുവയുടെ പുസ്തകം 3:5 ഒരു വചനം, നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും. അത് എന്റെ ജീവിതത്തിലും സംഭവിച്ചു. ആ കുഞ്ഞിനുണ്ടായിരുന്ന അലർജി, അവൻ ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് 4th year സ്റ്റുഡന്റ് ആണ്. ആ അലർജി അവന്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. അവൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിടുതൽ. അലർജിയില്ല ഇന്ന് വരെ. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയി. ഇന്ന് വരെ പിന്നെ ആ 2.5 വയസ്സ് 2.5 വയസ്സുള്ള ആ സമയത്ത് വിട്ട് പിന്നെ ഇന്ന് വരെ അലർജി കുട്ടി അലട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ക്രിസ്മസിന്റെ ഈ സുദിനത്തിൽ, ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുന്ന ഈ സുദിനത്തിൽ അച്ഛന് നിങ്ങളോട് പറയാനുള്ള ഒരു വചനം റോമാലേഖനം 1:16 സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തി എത്രേ. ഹാലേലൂയ, ഹാലേലൂയ. വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും, ആദ്യം ആമോദിസം മുങ്ങിയവർക്കും പിന്നെ സകല ജനതകൾക്കും ഈ കർത്താവായ യേശു ക്രിസ്തു രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തി എത്രേ. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അവിടുത്തെ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ അഭിഷേകത്താലും അവിടുത്തെ തേജസ്സാലും അവിടുത്തെ മഹത്വത്താലും നമുക്ക് നിറയാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ രാജാതിരാജനായ കർത്താവ് രണ്ട് കരങ്ങളും കൂപ്പി രാജാവും കർത്താവുമായി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. എല്ലാവരും ചേർന്ന് യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നീ കർത്താവാണെന്നും, കർത്താവാണെന്നും, നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും, നീ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം, അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, അഭിഷേകം.
അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, അഗ്നിനാവുകളെന്മേൽ പതിക്കുകയായി, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയായി.